സോ ഹലോ ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ബൽക്കീസ് വ്ളോഗിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു തോരനാണ് ആക്കാൻ പോകുന്നത്. വാഴച്ചുണ്ട് തോരൻ, നല്ല പൂവൻ വാഴയുടെ ചുണ്ടാണ്. വാഴച്ചുണ്ട്, വാഴക്കൂമ്പ് എന്നൊക്കെ എല്ലാവരും പറയുന്ന ഈ സാധനമാണ് നമ്മളിന്ന് തോരനാക്കാൻ പോകുന്നത്. സോ ഗൈസ്, ഇതിൻ്റെ ഒരു കുറച്ച് പോളകൾ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഈ സാധനം തോരനിൽ അരിഞ്ഞിടാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതും കൂടി നമ്മൾ തോരനിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. ഒരു 3-4 പോളകളാണ് നമ്മളിവിടെ കളഞ്ഞിട്ടുള്ളത്. ബാക്കി മൊത്തം നമ്മൾ അരിയാൻ പോവാണ്. നമ്മൾ ഈ വാഴച്ചുണ്ട് ചെറുതായിട്ട് കൊത്തി അരിയുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ ഇതായിട്ട്, നല്ല ചെറിയ സൈസിലാണ് എടുക്കുന്നത്. നമ്മൾ വാഴച്ചുണ്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ സാധനവും കൂടി അരിയുകയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ തേൻ കുടിക്കാൻ യൂസ് ചെയ്യുന്ന സാധനം ഇത്. നമ്മൾ മൊത്തം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ചിലർ അരിഞ്ഞു കഴിഞ്ഞ ശേഷം കഴുകാറുണ്ട്, പക്ഷെ നമ്മളങ്ങനെ കഴുകാറില്ല. നമ്മളിതിൻ്റെ കറ പോകാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കയ്യിലെടുത്ത് അത് മൊത്തം തിരുമുകയാണ് ചെയ്യുന്നത്. നമ്മൾ വാഴച്ചുണ്ട് ആദ്യം കഴുകി എടുക്കുന്നതേ ഉള്ളൂ, അത് കഴിഞ്ഞ് രണ്ടാമത് കഴുകില്ല. നന്നായിട്ട് എല്ലായിടത്തും കൂടി നമ്മൾ വെളിച്ചെണ്ണ നന്നായി തിരുമ്മിയെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറ ആയിട്ടുള്ളതെല്ലാം പോയി കിട്ടും, കറ ഇല്ലാണ്ട് തന്നെ കിട്ടും. വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞു, തിരുമ്മിക്കഴിഞ്ഞു, നമുക്ക് പൊടി പൊടിയായിട്ട് ഇതാ കട്ടയൊന്നും ഇല്ലാണ്ട് പൊടി പൊടിയായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മളിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നോക്കുന്നത്. വെളുത്തുള്ളി, കാന്താരി കിട്ടിയിട്ടുണ്ട്, നല്ല പച്ചക്കാന്താരി. കാന്താരി ഇല്ലെങ്കിൽ നല്ല പച്ചക്കാന്താരി കിട്ടിയിട്ടുണ്ട്. കാന്താരി കിട്ടില്ലെങ്കിൽ നമുക്ക് പച്ചമുളക് യൂസ് ചെയ്താലും മതി. പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകവും കൂടി, ഒരു നുള്ള് ജീരകം, ഇതെല്ലാം കൂടി നമ്മൾ ചതച്ചെടുക്കാനാണ്. നമ്മളിത് ഒന്ന് കറക്കി എടുത്തതേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിടുക, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. കഴിഞ്ഞിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പത്ത് വെക്കാം. നമ്മൾ പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പാത്രം ഒന്ന് ചൂടായി വരട്ടെ. വെള്ളം നന്നായി വാപ്പറേറ്റ് ആവുന്നുണ്ട്, നന്നായിട്ട് പാത്രം ചൂടായി വരുന്നുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകാൻ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്, കടുക് പൊട്ടി വരികയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് അരി ഇടുകയാണ്. ചുമന്ന കുത്തരിയാണ് ഇടുന്നത്. ഇതൊരു രസത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. നമുക്ക് കഴിച്ച് ഈ തോരൻ കഴിക്കുമ്പോൾ ഈ അരി നല്ല രസമാണ്, ഇതിനൊരു നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടു. നമ്മളിതാ നമ്മുടെ തോരൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഇടുകയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമുക്കൊന്നിനി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെക്കാം. സിമ്മിലാണ്, തീ സിമ്മിലാണ്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാവുന്നതാണ്, ഒരു നുള്ള്. നമ്മൾ സാധാരണ തോരന് ചതച്ചതിൻ്റെ ആ ഒരു വെള്ളത്തിനായവേ ഇതാക്കുന്നുള്ളൂ, അല്ലാണ്ട് നമ്മൾ വെള്ളം എക്സ്ട്രാ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാന്ന്. സോ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ തോരനൊന്നും കൂടി നന്നായി ഇളക്കിയിട്ട് ഓഫ് ചെയ്യുകയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റെസിപ്പിയാണ്. വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഒരു ഐറ്റം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് വാഴച്ചുണ്ട്. നമുക്ക് എല്ലായിടത്തും കിട്ടുന്നതാണ്, നല്ല ഹെൽത്തി ഫുഡാണ്. ഇതുപോലെ ഹെൽത്തി റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ബൈ ബൈ.